എല്ലാവർക്കും പ്ലാന്റ്സ് ഓഫ് ഏദൻ ബൈ ആദി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റ് കോറിയോപ്സിസ് ടിക്ടോറിയ എന്ന പ്ലാന്റാണ്. ലോ മെയിൻ്റനൻസോടുകൂടി വളരെ ഈസി ആയിട്ട് നട്ടുവളർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഗാർഡനിങ്ങിൽ ബിഗ്നേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ് ടിക്ടോറിയ പ്ലാന്റ്. ഗാർഡനുകളിൽ പോട്ടുകളിലും ബോർഡർ കവറായും ടിക്ടോറിയ പ്ലാന്റ് നട്ടുവളർത്താം. ടിക്ടോറിയ പ്ലാന്റ് കൂട്ടമായി വളർത്തുമ്പോഴാണ് അതിമനോഹരമായി കാണപ്പെടുന്നത്. ഒരു പരിധിവരെ വെയിലിനെയും വരൾച്ചയെയും അതിജീവിക്കാൻ ഈ ചെടികൾക്ക് കഴിയും. വിത്തുകൾ പാകിയാണ് ടിക്ടോറിയ പ്ലാന്റ് നട്ടുപിടിപ്പിക്കേണ്ടത്. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം ടിക്ടോറിയ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാൻ. മറ്റ് ചെടികൾക്ക് ആവശ്യമുള്ളതുപോലെ സോയിൽ ഫെർട്ടിലിറ്റി ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ടിക്ടോറിയ. എന്നാൽ നല്ലതുപോലെ ഡ്രെയിൻ ആവുന്ന സോയിലുമായിരിക്കണം. അതിനായി പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ 50% മണ്ണ്, 40% മണൽ, 10% കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കുക. കോസ്മോസിസ് പ്ലാന്റിൻ്റെ പൂക്കളുമായി വളരെയധികം സാമ്യത കാണിക്കുന്നതാണ് ടിക്ടോറിയയുടെ പൂക്കൾ. മഞ്ഞ, മറൂൺ എന്നീ നിറങ്ങളിലായാണ് ടിക്ടോറിയയുടെ പൂക്കൾ കണ്ടുവരുന്നത്. ബ്രൈറ്റായിട്ട് കാണപ്പെടുന്ന ഇവയുടെ പൂക്കൾ പൂന്തോട്ടത്തിലേക്ക് കൂടുതൽ പോളിനേറ്റേഴ്സായിട്ടുള്ള ബട്ടർഫ്ലൈ, ബീസ് എന്നിവയെ ആകർഷിക്കുകയും ഗാർഡൻ്റെ ഓവറോൾ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഡിസംബർ മാസം അവസാനത്തോടുകൂടി വിത്ത് പാകുകയാണെങ്കിൽ വേനൽക്കാലത്തിൻ്റെ മധ്യത്തോടുകൂടി ടിക്ടോറിയ പൂക്കൾ പൂത്തു തുടങ്ങും. വളപ്രയോഗം ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ടിക്ടോറിയ. ഉണങ്ങിയതും വാടിയതുമായ പൂക്കളിൽ ഡെഡ് ഹെഡിംഗ് നടത്തുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ പൂക്കുന്നതിന് കാരണമാകും. മറ്റു പൂക്കളുടെ തണ്ടുകളെ അപേക്ഷിച്ച് ടിക്ടോറിയ പൂക്കളുടെ തണ്ട് വളരെ നേർത്തതാണ്. പൂക്കൾ ഇത്തരത്തിലുള്ള നേർത്ത തണ്ടിൽ ആടിയുലയുന്നത് പൂന്തോട്ടത്തിന് കൂടുതൽ വിഷ്വൽ ഇഫക്റ്റ് നൽകുന്നു.